പ്രധാനമന്ത്രിയുടെ അഭിനന്ദന വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ടീം ഇന്ത്യ കോ ഇസ് ഭവ്യ വിജയ കെ ലിയ സഭി ദേശ് വാസിയോ കി തരഫ് സേ ബഹുത് ബഹുത് ബധായി. ആജ് 140 കരോഡ് ദേശ് വാസി ആപ്കേ ഇസ് ശാൻദാർ പ്രദർശൻ കെ ലിയ ഗർവ അനുഭവ കർ രഹേ ഹൈ. ഖേൽ കെ മൈദാൻ മേ ആപ്നെ വേൾഡ് കപ്പ് ജീതാ ലേക്കിൻ ഹിന്ദുസ്ഥാൻ കെ ഹർ ഗാവ് ഗലി മൊഹല്ലെ മേ ആപ്നെ കോട്ടി കോട്ടി ദേശ് വാസിയോ കാ ദിൽ ജീത് ലിയ. അജിത് കുമാർ, ഇതിപ്പോൾ മറ്റൊരു സന്തോഷത്തിനിടയിൽ ഒരു സങ്കട വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. വിരാട് കോഹ്ലി പറയുന്നു തൻ്റെ അവസാന 2020 ലോകകപ്പ് ആവുന്നു എന്നാണ്. ഒരു യുഗാന്ത്യമാണ് 2020 ക്രിക്കറ്റിൽ. ഒരുപക്ഷെ 2020 ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ 2 തവണ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് നേടിയ താരം ഇപ്പോൾ ഫൈനലിൽ പലകുറി അദ്ദേഹത്തിന് ഈ ലോകകപ്പ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ പോലും വിരാട് കോഹ്ലിക്ക് ഒരു 2020 ലോകകപ്പ് ഇതുവരെ നേടാനായിട്ടില്ല. പക്ഷേ തൻ്റെ അവസാന അവസരത്തിൽ കോഹ്ലി അങ്ങനെ 2020 ലോകകപ്പ് കൂടി തൻ്റെ പേരിൽ ചേർക്കുന്നു. തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ട്രോഫി 2013, 2011 അദ്ദേഹത്തിന്റെ എന്താ പറയുക ODI വേൾഡ് കപ്പ്, ഇപ്പൊ 3 ലോകകപ്പ് വിരാട് കോഹ്ലിയുടെ പേരിലായിരുന്നു. അപ്പൊ എനിക്കോടെ അദ്ദേഹത്തിന് അവസാനം ഇനിയിപ്പോ കുമാർ ചെറിയൊരു തിരുത്തുകൂടി, തന്റെ അവസാന 2020 മത്സരമാകുമെന്നാണ് കോഹ്ലി പറയുന്നത്. അതായത് ലോകകപ്പ് മാത്രമല്ല തന്റെ അവസാന 2020 മത്സരം. അതെ അതെ, ഫോർമാറ്റിന്റെ അതെ അതെ, അങ്ങനെയാണ് ഇപ്പോൾ കോഹ്ലിയുടെ വാക്കുകൾ. അദ്ദേഹം പ്രസന്റേഷൻ സെറിമണിയിൽ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 2020 ക്രിക്കറ്റിലെ ഒരു യുഗാന്ത്യം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അവസാനിക്കുകയാണ്. ഒരു വലിയൊരു യുഗം തീരെയാണ്, യാതൊരു സംശയമില്ല. എന്നാലും ബെസ്റ്റ് കളിച്ചിട്ടായിരുന്നു ഇനി വരെ ഗുണമുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഇന്നിങ്സ് കളിച്ചു, ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു, റിട്ടയർ ചെയ്തു. വെരി ഗുഡ് തിങ്, വെരി ഗുഡ് എക്സിറ്റ്. ഓക്കെ, നന്ദി അജിത് കുമാർ ഈ നിമിഷം ചേർന്നത്. ഇന്ത്യയുടെ ചരിത്ര വിജയത്തിൻ്റെ ആ സന്തോഷം പങ്കുവെച്ചത് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ ചേർന്നു. വിജയകുമാർ, മത്സരഫലം മാറി മാറി മറഞ്ഞതാണ്. ഒരുപക്ഷെ ഇന്ത്യ വീണ്ടും ഒരു ഇന്ത്യക്കൊരു ദുഃഖരാത്രി അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന രാത്രി എന്ന പലരും കരുതിയാണ്, നമ്മളടക്കം കരുതിയതാണ്. പക്ഷേ ഇന്ത്യ അവിശ്വസനീയമായി തിരിച്ചു വന്നിരിക്കുന്നു. 2007 ലോകകപ്പിൽ എങ്ങനെയാണോ പാകിസ്ഥാനെ തോൽപ്പിച്ചത്, ഏതാണ്ട് അതിനൊക്കെ തന്നെ സമാനമായി 2-ാം കിരീടം. അനിൽ, യഥാർത്ഥത്തിൽ ഞാൻ കളി കൈവിട്ടു എന്ന് തന്നെ കരുതിയതാണ്. പക്ഷേ ഈ പിന്നെയും നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണായിരുന്നു. പക്ഷേ അത്ഭുതകരമായി എങ്ങനെയാണ് ടീം ഇന്ത്യക്ക് അതിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിരുന്നു ഇന്നത്തെ മത്സരം. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. യഥാർത്ഥത്തിൽ ഈ വേൾഡ് കപ്പ് അർഹിച്ച ടീം ഇന്ത്യ തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെ പ്രകടനം, സെമി ഫൈനലിലെ ഇന്ത്യയുടെ അല്ലെങ്കിൽ പിന്നീടുണ്ടായ മുന്നോട്ട് വന്ന എല്ലാ മത്സരങ്ങളിലും നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ടീം ഇന്ത്യ അർഹിച്ച വിജയം തന്നെയായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പ് യഥാർത്ഥത്തിൽ അതിലെ ഏറ്റവും നല്ല ടീം ഇന്ത്യ ആയിരുന്നു, ഏറ്റവും നന്നായി കളിച്ച ടീം ഇന്ത്യ ആയിരുന്നു. പക്ഷേ ഫൈനലിൽ നമുക്ക് നിർഭാഗ്യം നമ്മളോടൊപ്പം, നമ്മുടെ കൂടെ ആയിരുന്നു നിർഭാഗ്യം, അല്ലെങ്കിൽ നിർഭാഗ്യമാണ് നമ്മളെ വേട്ടയാടിയത്. ഇതാ ഇവിടെ 2020 വേൾഡ് കപ്പിന്റെ കാര്യത്തിൽ ഈ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകളാണ് ഇന്ത്യ. അവർക്ക് അർഹിച്ച ടീം അർഹിച്ചതായിരുന്നു ഈ കിരീടം. പക്ഷേ ഞാൻ ആ ഘട്ടത്തിൽ വിചാരിച്ചത് നമ്മളുടെ ദിവസമല്ലല്ലോ എന്നായിരുന്നു. പക്ഷേ അത്ഭുതകരമായി, ഞാൻ എന്നെ സംബന്ധിച്ച് കണ്ണു നിറഞ്ഞു പോകുന്നത് ഹാർദിക് പാണ്ഡ്യ എന്ന ബോളർ ലാസ്റ്റ് ഓവർ എറിയാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സാന്നിധ്യം. അങ്ങനെ ഒരു ബോളറുടെ കയ്യിലേക്ക് ലാസ്റ്റ് ഓവർ എറിയാൻ ബോൾ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ എത്രത്തോളം അദ്ദേഹത്തെ വിശ്വസിച്ചു എന്നാണ്. നമുക്കറിയാം IPLലേക്ക് കുറച്ച് പുറകോട്ട് പോയാൽ IPLൽ രോഹിത്തും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ, മുംബൈ ഇന്ത്യൻസിലെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വ്യക്തിപരമായി അതിനെയൊക്കെ മാറ്റിവെച്ച് ഹാർദിക് പാണ്ഡ്യ എന്ന ബോളറിൽ ക്യാപ്റ്റൻ വിശ്വാസം അർപ്പിക്കുന്നു. ഏറ്റവും ക്രൂഷ്യലായ ലാസ്റ്റ് ഓവർ എറിയാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അതിഗംഭീരം എന്ന് വെച്ചാൽ 140 കോടി ഇന്ത്യക്കാരുടെയും മനസ്സെങ്ങനെയാണോ അത് അറിഞ്ഞ് അദ്ദേഹത്തിന്റെ അതിഗംഭീരമായ പ്രകടനം ലാസ്റ്റ് ഓവർ. അക്ഷരാർത്ഥത്തിൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം ഹാർദിക് പാണ്ഡ്യ ഇന്നത്തെ ലാസ്റ്റ് ഓവർ എറിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത്. വില്ലലിൽ നിന്ന് ഹീറോയിലേക്കുള്ള
കടന്നുവരവ് അല്ലെങ്കിൽ ആ ഒരു തന്റെ വില്ലൻ പരിവേഷം മാറ്റി വെച്ചുകൊണ്ട് ഒരുപക്ഷെ ധാരാളം രോഹിത് ഫാൻസിന്റെ, മുംബൈ ഇന്ത്യൻസ് ആരാധകരുടെ ഒക്കെ തന്നെ വിമർശനം ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം ഈ ലോകകപ്പിന് വരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഡിവോഴ്സ് സംബന്ധിച്ചടക്കം പല വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒട്ടും തന്നെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ലല്ലോ ഹർദിക്ക് ഈ ലോകകപ്പിന് എത്തിയത്. പക്ഷേ നിർണായകമായ ആ ഫൈനൽ ഓവർ അദ്ദേഹത്തിന് ആ സമ്മർദ്ദങ്ങളോ ഇല്ലെങ്കിൽ തന്റെ മോശം കാലഘട്ടത്തിലെ ആ വാർത്തകളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഏശിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അനില, ഞാൻ വ്യക്തിപരമായി പറയട്ടെ, ഹർദിക് പാണ്ഡ്യ എന്ന മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനോട് അങ്ങേയറ്റം ദേഷ്യം തോന്നിയ ഒരു ക്രിക്കറ്റ് സമയം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചത്. കാരണം ഹർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയോട് ചെയ്തത് നീതിയല്ല, ഗ്രൗണ്ടിൽ ചെയ്തത് നീതിയല്ല അന്ന് മുംബൈ ഇന്ത്യൻസിന്റെ കളിയുടെ പല ഘട്ടങ്ങളിലും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും ഇത് രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ, ഞാൻ അവിടെയാണ് രോഹിത് ശർമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ആ ക്യാപ്റ്റനായി ഈ കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇന്ന് ഇത് ഏറ്റവും ക്രൂഷ്യലായ മത്സരത്തിൽ, ക്രൂഷ്യലായ ഓവറിൽ രോഹിത് ശർമ്മ ഹാർദിക്കിന് ബോൾ ചെയ്യാൻ അവസരം കൊടുക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെയും നിറഞ്ഞ സന്തോഷത്തോടെ ബോൾ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുമ്പോൾ എന്താണോ ഇന്ത്യക്കാരുടെ വികാരം, 140 കോടി ഇന്ത്യക്കാർ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് അക്ഷരാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുന്നു ഹർദിക് പാണ്ഡ്യ. അപ്പോൾ നേരത്തെ അനിലു പറഞ്ഞതുപോലെ വ്യക്തിപരമായ നിരവധി പ്രശ്നങ്ങൾ ഹർദിക് പാണ്ഡ്യ എന്ന യുവ ക്രിക്കറ്ററെ, ഓൾറൗണ്ടറെ വേട്ടയാടുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഒരു ഇന്നിംഗ്സ് കളിക്കാൻ 2020 പറ്റുമോ എന്ന് സംശയിച്ചവരുണ്ട്, പലരും സംശയിച്ചു. അദ്ദേഹത്തെ ക്രിട്ടിക്സുകൾ അദ്ദേഹത്തെ പറ്റി വളരെ അദ്ദേഹത്തെ പലതരത്തിൽ വിലയിരുത്തി ലേഖനങ്ങളൊക്കെ വന്നതാണ്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചാൽ എന്താണ് ഗ്രൗണ്ടിൽ ഒരു അദ്ദേഹം കാഴ്ചവെച്ച എനർജി, അദ്ദേഹം ഈ ടീമംഗങ്ങളോടൊപ്പം ഈ ലാസ്റ്റ് ഓവർ എറിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് കുറ്റബോധം തോന്നുന്നു, ഒരു ഘട്ടത്തിൽ ഹർദിക് പാണ്ഡ്യ എന്ന ഓൾറൗണ്ടറെ കുറച്ചു നാളെങ്കിലും ദേഷ്യത്തോടെ അല്പം വെറുപ്പോടെ സമീപിച്ചു എന്നതിൽ ഈ രാത്രിയിൽ എനിക്ക് കുറ്റബോധം കൂടി തോന്നുന്നുണ്ട്. അത് ഞാൻ ഈ ഘട്ടത്തിൽ തുറന്നു പറയുകയും അതിൽ എന്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു, അതിൽ എനിക്ക് പശ്ചാത്താപം കൂടിയുണ്ട്. അനിൽ, എന്തായാലും ഇന്ത്യക്കാർ ആഗ്രഹിച്ചു എന്താണോ, ടീം ഇന്ത്യ ആഗ്രഹിച്ചു എന്താണോ, ടീം ഇന്ത്യ അർഹിച്ചു എന്നാണ്, അതാണ് യഥാർത്ഥത്തിൽ ടീം ഇന്ത്യ അർഹിച്ചു എന്താണോ, അതാണ് അതുപോലെ തന്നെ വിജയകുമാർ, രാഹുൽ ദ്രാവിഡിന്റെ കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. 2007 ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു വേദി ഒരിക്കലും രാഹുൽ ദ്രാവിഡ് മറക്കാൻ സാധ്യതയില്ല. 2007 ക്യാപ്റ്റനായി ആദ്യമായി ഇന്ത്യയെ നയിച്ച ലോകകപ്പിൽ വലിയ ദുരന്തമാണ് ഇന്ത്യ രാഹുൽ ദ്രാവിഡിന് കീഴിൽ നേരിട്ടത്. അന്ന് ആദ്യ റൗണ്ടിൽ തന്നെ ഇന്ത്യ തോറ്റുപുറത്തായി, ബംഗ്ലാദേശിനോട് തോൽക്കുന്നു, ശ്രീലങ്കയോട് തോൽക്കുന്നു, അങ്ങനെ ആദ്യ റൗണ്ടിൽ പുറത്തായി. അങ്ങനെ രാഹുൽ ദ്രാവിഡ് രണ്ടാം തവണയും ഒരു ലോക കിരീടമില്ലാതെ മടങ്ങുന്ന കാഴ്ച കണ്ടു. പക്ഷേ വീണ്ടും വിൻഡീസിലെത്തുമ്പോൾ അതേ മണ്ണിൽ താൻ ഏറ്റവും പഴികേട്ട അല്ലെങ്കിൽ ഏറ്റവും സങ്കടത്തോട് മടങ്ങിയ ആ ഒരു രാജ്യത്ത് നിന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് രാഹുൽ ദ്രാവിഡ് മടങ്ങുന്നത്. അത് തന്നെ, അത് രാഹുൽ ദ്രാവിഡിന് ഇന്ത്യ, ടീം ഇന്ത്യ നൽകുന്ന ഒരു വലിയ ഗിഫ്റ്റ് ആണ്, ഒരു റിട്ടയർമെന്റ് ഗിഫ്റ്റ് ആണ് ഈ ട്രോഫി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യങ്ങളുള്ളത് നമ്മൾ ഇന്ന് വൈകുന്നേരം സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചാണ്, ഞാൻ കരുതുന്നത് കോഹ്ലിയുടെ 2020 ജീവിതം അദ്ദേഹം അവസാനിപ്പിക്കുന്നതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. കാരണം ഈ ടൂർണമെന്റ് അദ്ദേഹം കപ്പ് ഉയർത്തി മടങ്ങേണ്ട ടൂർണമെന്റ് ആണ്, അതിനൊരു അവസരമാണ് BCCI അദ്ദേഹത്തിന് നൽകിയത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാധാരണ 2020 കരിയർ നമുക്കറിയാം, അതൊരു ഒരു 30s തുടക്കത്തിൽ മിക്കവരും അത് അവസാനിപ്പിച്ചു പോകാറാണ്. കാരണം അങ്ങനത്തെ ഒരു 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 തരം ക്രിക്കറ്റാണ് 2020 എന്നുള്ളത് ക്രിക്കറ്റിനെ അറിയുന്നവർക്കൊക്കെ അറിയാം. ആ സമയത്ത് എനർജി, അതിന്റെ ഒരു ഒരു ചുരുങ്ങി മത്സരക്ഷമത നേരിടാനുള്ള ഒരു മാനസിക കരുത്ത്, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. അത് ഒരു പക്ഷേ ഒരു 35 എത്തുമ്പോഴേക്കും അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലി എന്നത് യഥാർത്ഥത്തിൽ